ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ലേ എനിക്ക് വേണ്ടിയിട്ട്? അപ്പോ ഈ ചെയ്തതൊന്നും പോരെ. അവനൊരാഴ്ച മുന്നേ തുടങ്ങിയിട്ടുണ്ട് അവന്റെ ഒരു ബർത്ത്ഡേന്റെ കാര്യം പറയല്. ആദ്യമായിട്ട് ബർത്ത്ഡേ വരുന്ന പോലെ ആദ്യമായിട്ട് വന്നപ്പോ എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ, അതും കൊണ്ടാ ഞാൻ ഇപ്പൊ പറയണേ. ഓഹോ, അതാണോ? ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു പോള കണ്ണടയ്ക്കാൻ സമ്മതിക്കാതെ 12 മണിക്ക് വിളിച്ചെണീപ്പിച്ച് അവൻ കേക്ക് മുറിപ്പിച്ച് അതും പോരാങ്ങി നിന്റെ ബർത്ത്ഡേക്ക് ഈ റിസോർട്ട് മൊത്തം ഞങ്ങൾ റെന്റിനെടുത്തത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഞങ്ങൾ തലയും കുത്തി നിക്കണോ? അത് നല്ലൊരു ഐഡിയ ആണ്, നിക്കാൻ പറ്റുമോ? വിട്ടുകള, ഞാനൊന്ന് തമാശതാ. എന്നാലും ഇങ്ങനെ ചെയ്തതിനൊക്കെ കണക്ക് പറയാൻ പാടോ ജൂണേട്ടാ? ഒന്നുമില്ലെങ്കിൽ ഇന്നെന്റെ ബർത്ത്ഡേ ജിമിനെ ഒന്ന് മിണ്ടാതെ നിക്കുവോ? ഇതിപ്പോ ഒരു 100-ാമത്തെ തവണയായി ഇവൻ ഇവന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. 100-അല്ല 500-ാമത്തെ തവണ. നിന്റെ പറച്ചിൽ കേട്ടിട്ട് ആ കാക്കയ്ക്ക് വരെ മടുത്തുന്ന് തോന്നുന്നു ജിമിനെ. കേട്ടില്ലേ, അത് നിന്നോട് നിർത്തി പോവാൻ പറയുന്നത്. അതിനെ ഞാനിപ്പൊ നിർത്തിത്തരാം. കണ്ടില്ലേ, അതെന്നെ പിടിച്ച് പറന്നു പോയി. ആ, അതിന് അതിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വരാതെ സൂക്ഷിച്ചു. അത് ഞാൻ സൂക്ഷിച്ചോളാം. നിങ്ങൾ ഇത് പറ, നിങ്ങൾ എന്താ എന്റെ ജിമിനേട്ടാ? മതി, ഇനി ഇത് കേട്ടാ ചെലപ്പോ എനിക്ക് വട്ടാവും. എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്തായാലും വെറുതെ നിക്കല്ലേ, നമുക്ക് വോളിബോൾ കളിച്ചാലോ? അത് കൊള്ളാം, സാധാരണ കളിക്കണ പോലെ അല്ല. നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് സ്വിമ്മിംഗ് പൂൾ എന്ന് കളിച്ചാലോ? എന്തായാലും ഇതൊക്കെ റേഞ്ചിൽ നിർത്താല്ലേ. ആ, അത് കൊള്ളാം, നല്ല ഐഡിയ. ആ, ഇനിയിപ്പോ സ്വിമ്മിംഗ് പൂൾ എന്ന് കളിക്കാൻ കിട്ടാ. മര്യാദക്ക് കരയെന്ന് കളിക്കാൻ തന്നെ മനുഷ്യന് വയ്യ. അതിന്റെ ഇടയ്ക്ക് ഇനി വെള്ളത്തിന്ന് സുഖമായിട്ട് നെഗറ്റീവ് അടിക്കാൻ നിൽക്കാതെ മര്യാദക്ക് കളിക്കാൻ വന്നേ. ഇന്നത്തെ മതി, ഞാൻ വേറെ കളിക്കാൻ. ആ, എന്നാ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ആക്കി തിരിക്കാം. എങ്ങനെ തിരിക്കുക? ദേ ഇങ്ങനെ കൈ പൊക്കി നിൽക്കുന്നവരൊക്കെ ഒരു ഗ്രൂപ്പ്, താഴ്ത്തിയവരൊക്കെ ഒരു ഗ്രൂപ്പ്. ആ ഓക്കെ, റെഡി, 1 2 3. ജയിക്കുന്ന ഗ്രൂപ്പിന്റെ കൂടെ ആരുണ്ട്? ഞാനുണ്ട്. അങ്ങനെ നിങ്ങൾ അങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ വരട്ടെ. ഞങ്ങൾ 3 ആളേ പണ്ടത്തെ വോളിബോൾ ചാമ്പ്യന്മാരാ. ആ അതന്നെ. ആ നേരെ 3 ആള് കാണുന്ന സ്വപ്നങ്ങളിൽ മാത്രം. സ്വപ്നത്തിലും ഉണ്ടാവില്ല, നാണറിയോ? ഞങ്ങൾ അങ്ങനെ അങ്ങ് തരം താഴ്ത്തൊന്നും വേണ്ടട്ടോ. അതന്നെ, ഞങ്ങൾ ഓൾറെഡി താഴ്ന്നിരിക്കും. ജൂണിന്റെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഇതില് തോൽക്കുന്നു ഉറപ്പായി. ഇനിയിപ്പത് കളിക്കാൻ നിക്കണോ? നമുക്ക് വല്ല കള്ളനും പോലീസും കളിച്ചാ പോരെ. എടാ സുഖേട്ട മടി കാണിക്കാണെങ്കിൽ സുഖേറിനെ പിടിച്ച വെള്ളത്തേക്ക് എടുത്തിട്ട് എന്റെ ബർത്ത്ഡേക്ക്. ഓ, ഞാൻ വേറെ കളിക്കാൻ. മനുഷ്യനൊന്ന് വെറുതെ നിക്കാൻ സമ്മതിക്കൂല. ഇന്നലെ 12 മണി വരെ ഉറക്കൊഴിച്ചപ്പോ ഞാനൊന്ന് പ്രതീക്ഷിച്ചു ഇന്ന് കുറച്ചു നേരം കിടന്നുറങ്ങാന്ന്. അത് നശിപ്പിച്ച്. പിന്നെ വെള്ളത്തിലിറങ്ങണതിന്റെ മുന്നേ എല്ലാരും ഒരു വാം അപ്പ് എക്സസൈസ് ചെയ്യുക. അത് ചെയ്യണത് നല്ലതാ. ഇല്ലെങ്കിൽ ചെലപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ചെയ്യണത് നല്ലതല്ലേ. എന്ന് ഞാൻ കാണിച്ചുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇനിയിപ്പൊ ഇതും ചെയ്യണോ? എല്ലാരും എന്റെ സ്റ്റെപ്പ് ഫോളോ ചെയ്തോ? റെഡി അല്ലേ? ആ ചെയ്യ്. ഓക്കെ റെഡി. ഇത് ഇന്നെങ്ങാനേ ആവുമോ? തുടങ്ങിക്കോ. 1 2 1 2 1 2 3 4. 1 2 3 4. ഹേ, 1 2 3 4 1 2 3 4 1 2 3 4 1 2 3. ഇതെന്താടാ കഴുത്തൊടിക്കാനുള്ള സ്റ്റെപ്പോ? ഷട്ട് അപ്പ്. 1 2 3 4 1 2. അപ്പൊ എല്ലാരും ചെയ്തില്ലേ? ഇതെന്ത് വാമപ്പാ, പാടത്തെ കൊക്കിന്റെ തലതിരിക്കണ പോലെ. വാമപ്പ് എന്ന് പറഞ്ഞാലേ ഇങ്ങനെ ആവണം. കണ്ടുപിടിച്ചോ? അല്ല, എന്താ ഇതിന്റെ ഒക്കെ ആവശ്യം? മാദ്യം എല്ലാരും എക്സസൈസ്. ഇനി ഇറങ്ങി തുടങ്ങിക്കോ. ഇതിന്റെ മുകളിൽ ഇരുന്ന് കളിക്കാം, അപ്പൊ പിന്നെ നനയില്ലല്ലോ. ഇതാണ് നിക്കാത്തെ. ഓ, തണുപ്പ്. ഇതാണ് എനിക്ക് വെള്ളത്തിനോടുള്ള ഒരേ ഒരു വെറുപ്പ്. ജിമിനെ ഇങ്ങോട്ട് വാ, നമുക്ക് 3 ആൾക്ക് ഒരുമിച്ച് ചാട വെള്ളത്തിക്ക്. ഓക്കെ റെഡി. 1 2 3. ഹാപ്പി ബർത്ത്ഡേ ജിമിനെ. ഹാപ്പി ബർത്ത്ഡേ ജിമിനേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ജിമിനെ. പോട തെണ്ടികളെ, ഇവന്മാരെ ഞാൻ എന്തിനു വിശ്വസിച്ചു? നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ടായി. ജിമിനേട്ടനെ കണ്ടപ്പോ കോഴിക്കുട്ടികളെ പോലെ ഉണ്ട്. അവിടെ തന്നെ നിക്ക്, ഞാൻ കേറി വന്ന് നിന്നെ കോഴിക്കുട്ടി ആക്കി തരാം. അയ്യോ, ജിമിനേട്ടൻ കേറി വന്ന് തള്ളിയിടുന്നതിന്റെ മുമ്പ് ഞാൻ തന്നെ ചാടട്ടെ. ഞാനും ആദ്യം ഏത് ഗ്രൂപ്പ് എറിയും? അത് നമുക്ക് റോക്ക് പേപ്പർ കളിച്ച് തീരുമാനിക്കാം. ജിമിനേട്ടൻ ഇങ്ങോട്ട് വന്നേ. റോക്ക് പേപ്പർ സിസേഴ്സ്. ഫസ്റ്റ് നമ്മളെ ഗ്രൂപ്പ് എറിയും. എന്നാ ഇന്നെ പിടിച്ച കൂക്കിമോൻമാസേ. അങ്ങനെ ദൂരത്തേക്കൊക്കെ അടിച്ചാ ഞങ്ങൾക്കിത് തിരിച്ചടിക്കൊന്നും വേണ്ടേ? വെള്ളടിച്ചാ മതി. എന്നാ പിന്നെ ഞാൻ പന്ത് ഉരുട്ടി വിടാ. നീ അടങ്ങ് കൂക്കിമോനെ, അവന്മാർക്ക് കളിക്കാൻ അറിയാത്തോണ്ടാ. കണ്ടു പഠിച്ചട കൂക്കി, ജിന്നേട്ടന്റെ അടി.
ജിന്നറിന്റെ കണ്ടുപിടിക്കേണ്ട ബോള് ആ ലൈറ്റിനറിനൊക്കെ ഒരു അബദ്ധമൊക്കെ പറ്റുന്നത് സാധാരണ. അല്ലെങ്കിൽ ആ ബോള് ശരിയല്ല ഹോപ്പേ. ആ ഇനി ബോളിനെ കുറ്റം പറഞ്ഞോ. ഇത്തവണ എന്റെ അടി പൊളിക്കും. ഇതെങ്ങനെയുണ്ട്? ഓ വലിയ മെച്ചൊന്നുമില്ല. ഇതിപ്പ എന്നെ കൊണ്ടും പറ്റും. എന്നാൽ സമ്മതിച്ചു തരരുത്. ഇപ്പൊ ഞാൻ അറിഞ്ഞ പോലെ മെല്ലെ അറിയിനി. ഇതാ ജിന്നേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെല്ലെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജിന്നേട്ടന് സമാധാനമായി കാണും. നിന്നോടൊക്കെ പറഞ്ഞ എന്നെ തലണം പിടിച്ചിട്ട് ഓബി ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. ഇവന്മാർക്കൊന്നും കളി അറിയില്ല. ഞാനിപ്പൊ കാണിച്ചാ കളി. ജിന്നേറിന്റെ ഒരു നടക്കില്ല മോനെ നിന്റെ കളി. ഈ കൂട്ടിക്ക് വാശി കേട്ടോ. ഇന്ന പിടിച്ചോണെ. ഇന്ന പിടിച്ചോ എന്നോട ബാല പോര മോനെ കൂക്കി. ഇതിപ്പോ ഞാൻ നീന്തി എടുക്കേണ്ട അവസ്ഥയിലേ. ഇവിടെ എന്റെ തല മാത്രം നനഞ്ഞത്, ബാക്കിയുള്ളവരത്തൊന്നും നനഞ്ഞിട്ടില്ല. ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഒരു കൂളി നല്ലതാ ജിമിനെ. ഇന്ന പിടിച്ചോ പിടിച്ചട കുക്കി. തേരന്റെ കയ്യിൽ നിന്ന് പോയി. തേരന് കളിക്കാറില്ല. അവന് കളിക്കാറില്ല. പറയണ കേട്ടാത്തൊന്നും ജൂണേട്ടൻ വലിയ കളിക്കാരനാണ്. ജൂണേട്ടൻ അത്രയും കളിക്കില്ലല്ലോ. നീ നോക്കി നിന്ന മോനെ കൂക്കി. എന്റെ കളി ഞാൻ നിനക്ക് കാണിച്ചേട്ടാ. പിടിച്ച ജൂണേ തട്ടടാ. ഓ കണ്ടു ജൂണേ. ഞാൻ തട്ടണോ? നിന്നോട് പറഞ്ഞ നീയല്ലാതെ ഞങ്ങൾ തട്ടണോ? ഒറ്റതിനെ കളിക്കാറിയില്ല. ഇപ്പടുത്തെങ്ങനെ എനിക്കൊന്നും തട്ടാൻ കിട്ടുമോ? നിന്നോട് തട്ടണോന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് എനിക്കെങ്ങനെ തട്ടാൻ പറ്റിയോ? ഓ ഞങ്ങളെ കളിയും കൊണ്ടാ പറ്റാത്തെ. അല്ലാതെ തട്ടാൻ നീളത്തായിട്ടല്ലേ ജൂണേട്ട. ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ, എന്നിട്ട് എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ജൂണേ നീ ഒന്നും മിണ്ടാതിരിക്കാവോ. വീണ്ടും തുടങ്ങി തട്ടണതേ. ഞാൻ തട്ടി തട്ടില്ല. ഞാൻ തട്ടണെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണ്ടേ? നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാനിങ്ങനെ തട്ടോ? ഇതെന്ത് തട്ടിലെത്തേട്ടാ? ഇത് ഫുട്ബോൾ അല്ല വോളിബോൾ. ഇപ്പൊ എനിക്കറിയോ വെള്ളത്തിൽ കാലും കൊണ്ട് തട്ടാൻ പറ്റില്ല. നീ എന്താടാ ഫുട്ബോൾ കളിക്കുക വെള്ളത്തിൽ? ഓ ഇവനെ കൊണ്ട്. നെക്സ്റ്റ് പിടിച്ചോ. ഞാൻ പിടിച്ച് 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 കളി കിട്ടാത്ത ഒട്ടും കളിക്കാറില്ല. അവന് പിടിച്ചങ്ങോട്ട് ബേക്കി നിർത്തിക്കെ. ആ ഞാൻ ഇനി കളിച്ചോണ്ടൊന്ന് കൺഫ്യൂസ് ആയി പോയതല്ലേ. ഇതെന്താ തേട്ടാ? തേടം പന്ന് തട്ടി കളിക്കുന്നു. ഇന്നേട്ടാ പിടിച്ച. ഞാൻ പിടിച്ച എടുത്തെന്തി അത് എനിക്ക് കിട്ടുന്നല്ലേ. ഇതിപ്പോ സത്യത്തിൽ ആരും കളിക്കാറില്ലല്ലേ. നമ്മളെന്തീ കാട്ടിക്കൂ. ഈ കളിയൊക്കെ കരയിൽ നിന്നാ തന്നെ ഒറ്റൊരുത്തനും കളിക്കൂല. പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് കളയൻ പോലീസും കളിക്കാന്ന്. സുഖമായിട്ട് എന്റെ ബർത്ത്ഡേ കൊണ്ടല്ലേ ഇങ്ങനെ ഞങ്ങളൊക്കെ കളിക്കണേന് കുറ്റം പറയണേ. ഞാൻ കുറ്റം പറയണേനെ അപ്പൊ തെറ്റ്. അപ്പൊ കളിക്കാറിയാത്തവര് കളിക്കണതോ? എന്നാ നമുക്കിത് നിർത്തി വേറെ വല്ലതും കളിക്കണോ? ആ ഇത് നിർത്തണെങ്കിൽ വേറൊരു കാര്യണ്ട്. ഇവിടെ റൈഡ് ഉണ്ട്, നമുക്ക് അതിന് പോവാം. ഏ വേറെ റൈഡോ? എന്നാ പിന്നെ ഇത് കളിച്ചാ മതി. എനിക്കിന്ന് ഇതിനുള്ള എനർജി ഉള്ളൂ. ഇനി ജിമ്മിനെ തട്ടണേ. ഇന്ന പിടിച്ച ജിന്നേട്ടാ. അവൻ ജിന്നേട്ടന്റെ പേര് വിളിച്ചിട്ട് എനിക്കല്ലേ അറിഞ്ഞെന്ന്. നീ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് നീ വലിയ മെച്ചൊന്നുമില്ലല്ലോ ജിമിനെ. അതെ കളിക്കറിയാത്തവരൊക്കെ ആ കരയിൽ കയറിയിരുന്നു. എന്നാ പിന്നെ ഇതിലാരും ഉണ്ടാവില്ല, എല്ലാരും കരയിലാവും. ഇത്ര നേരം നിങ്ങളൊക്കെ തട്ടിക്കൊളാക്കിയിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ലേ എന്നെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കണേ. ഓ മോനെ ജിമിനെ, നിന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾക്ക് അറിയാടാ. നീ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തണ്ട. നിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ജിമിനെ. തട്ടിക്കോ. നീ എങ്ങനെയാന്ന് വെച്ചാ തട്ടിക്കോ. കണ്ടോ നിങ്ങളൊക്കെ ഞാൻ എന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴേക്ക് ജിമിനെ നീ ഇനി ആ വാക്കിവിടെ മിണ്ടിയ നീ നീ വെള്ളത്തിലെ മുക്കിക്കൊള്ളും. എന്നാ നീ ഞാൻ പറയില്ലത് ജൂണേട്ട. ജൂണെ തട്ടടാ. ഹോപ്പേ ജിന്നേട്ടാ എന്നാടാ പിടിച്ചോ. ജിമിനേട്ടാ കഴിഞ്ഞു പോയി. ജിമിനേട്ട മുങ്ങിയടെ നോക്കി. നമുക്കൊരു പോയിന്റ് അല്ലേ കിട്ടിയ? നമുക്കൊരു പോയിന്റ് കിട്ടി. ഓ അവരൊരു പോയിന്റ്. എന്റെ മൂക്കിൽ വെള്ളം കയറി. എന്റെ മൂക്കിൽ വെള്ളം കയറ്റിയില്ലേ. ഇനി നിങ്ങൾക്ക് പോയിന്റ് കിട്ടില്ല. നമുക്ക് നോക്കാം. ഒന്നും നോക്കാനില്ല. ജിമിന്റെ മൂക്കിൽ വെള്ളം കയറിച്ചിട്ട് നിങ്ങൾ ജയിക്കൂല. ഈ ജിമ്മിൻ എങ്ങനെ അടിക്കണമെന്നുണ്ടോ? എന്നാ പിടിച്ചോ. ജിന്നേട്ട അടിക്കി. എന്നെവന്മാർക്ക് അറിയില്ല. എന്നാ പിടിച്ചോ. ജിന്നേട്ട വിചാരിച്ച പോലെ അല്ലല്ലോ. ആളുണ്ടല്ലോ കളിയാക്കി അവസാനം അവന്മാര് ജയിക്കതില്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ്. അതെ ഞങ്ങൾ ഈ സൈഡ് നിന്നിട്ടാണ് ഞങ്ങൾക്കൊന്നും കിട്ടാത്തത്. ഈ സൈഡ് ഒരു മെച്ചല. നമുക്ക് സൈഡ് മാറിയാലോ. പിന്നെന്താ ഞങ്ങൾക്ക് അങ്ങനത്തെ അന്ധവിശ്വാസമൊന്നുമില്ല. നീരാടുവാൻ നീളയിൽ നീരാടുവാൻ. ഓ ഇത് നീരാടുന്നില്ലല്ലോ. ഈ സൈഡിക്ക് നീ എത്ര ബോൾ വന്നാലും ഈ ഉങ്കേട്ടൻ തടുക്കടാ. എന്നാ തടുത്തോ. ഈ സൈഡിക്ക് നീ എത്ര ബോൾ വന്നാലും ഈ ഉങ്കേട്ടൻ തടുക്കടാ. എന്തേ തടുക്കണില്ലേ? തടുക്കാൻ അതെന്റെ അടുത്ത് എത്തിയിട്ടില്ലേ. അത് അടുത്തത് ഇത് എടുത്തോ. ഞാൻ അങ്ങോട്ട് ജൂണേ തട്ടടാ. ഇതാ സുഖേട്ടാ തടുത്തോ. ഈ സൈഡിക്ക് നീ എത്ര ബോൾ വന്നാലും ഈ ഉങ്കേട്ടൻ തടുക്കടാ. എന്താ ഇതും സുഖേട്ടൻ തടുത്തില്ല? അവന്റെ വാക്കും പഴയ ചാക്ക് ഒരേ പോലെ നമുക്ക് പണ്ടേ അറിഞ്ഞൂടെ. അവൻ തടുക്ക്. എന്തായിരുന്നു സുഖേട്ടന്റെ വിരവാദം? ഇപ്പൊ സുഖേട്ടൻ തടുക്കണ്ടേ. തടുക്ക് സുഖേട്ട തടുക്ക്, വേഗം തടുക്ക്. സുഖേട്ടൻ തടുക്കാൻ ഞങ്ങൾ കാത്തു നിൽക്കുന്നു.
എന്റെ മൂഡ് പോയി. ഇനി ഞാൻ കളിക്കല്ല, എന്നെ കളിയാക്കണ കളിക്ക് ഞാൻ ഒട്ടും കളിക്കല്ല. അവന് എന്റെ മൂഡ് കളഞ്ഞു. ഇനി സുഖം കളിക്കാൻ നോക്കണ്ട, ഞാൻ പോവാ. തോക്കുന്ന കണ്ടപ്പോ അവ ഓരോന്ന് പറഞ്ഞ് മുങ്ങണാണ്ടില്ലേ. തോറ്റാലും ജയിച്ചാലും എന്നെ ഒരാൾ കളിയാക്കി എനിക്കത് സഹിക്കാൻ പറ്റൂല. പറയുന്ന കേട്ട സുഖേട്ടൻ ഇതുവരെ ആരും കളിയാക്കാത്ത പോലെ ഒരുമാതിരി മോഡൽ തന്നെയായും പറഞ്ഞ് പോയണ്ടല്ലോ. നീ എന്തേ, നീ എന്നെ പിടിച്ച് മൂക്ക് കയറ്റോ. ഇനി സുഖേനെ കളിക്കാൻ കിട്ടില്ല, മക്കളെ കളിക്കാൻ കിട്ടൂല. സുഖേട്ടാ എന്റെ ബർത്ത്ഡേ. ജിമിനെ നിന്നോട് ഞാൻ പറഞ്ഞു, ഇനി അത് പറഞ്ഞാൽ നീ വെള്ളത്തിലെ മുക്കി കൊല്ലുന്നു. അപ്പൊ എന്റെ ബർത്ത്ഡേ? ആ നിന്റെ ബർത്ത്ഡേക്ക് നൈറ്റ് പാർട്ടി എങ്കിലും ഒഴിവാക്കണ്ടെങ്കിൽ കയറി പോണം. നൈറ്റ് പാർട്ടി ഉണ്ട്? അതൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ക്യാൻസൽ ആക്കണ്ടാന്നുണ്ടെങ്കിൽ കയറി പോണം. ഏ എന്റെ സുഖേട്ട മുത്താണ്, നിങ്ങളെ കൂടെ കളിച്ചു നിന്നാ ഞാൻ സുഖേട്ടനെ പോവാ. പിന്നെ ഇപ്പൊ നമ്മളെതിനെ അവിടെ നിൽക്കണം. ഇതൊരുമാതിരി സുഖേനോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. എന്നെ തോൽപ്പിച്ച് അവന്മാര് ജയിക്കുക, അങ്ങനെ എന്നോട് ജയിക്കാൻ അവന്മാര് ഞാൻ സമ്മതിക്കില്ല. തോക്കണേക്കാളും നല്ല കളിക്കാതെ കേറിപ്പോരുക.